ഹായ് മാംസ്, വെൽക്കം ടു ഫീൽ ഗുഡ് മാംസ്. കുഞ്ഞുങ്ങൾക്ക് 8 മാസം മുതൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളർന്നു വരാനും കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും കുഞ്ഞിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഉരുളക്കിഴങ്ങ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ല രീതിയിൽ ഉടച്ചെടുക്കാൻ പരുവത്തിൽ എത്തുന്നത് വരെ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുക്കണം. നിങ്ങളുടെ കുഞ്ഞിന് ആദ്യമായിട്ടാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ചെറിയ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുക. അതിനുശേഷം കുഞ്ഞിന് അത് സെറ്റായിട്ടുണ്ട് എങ്കിൽ, അതായത് കുഞ്ഞിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല, കുഞ്ഞിന് അത് കഴിക്കാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിൽ നിന്ന് ഇതിനെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 8 മാസമായ കുഞ്ഞാണ് എങ്കിൽ ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ഒരു 10 മാസമൊക്കെ ആയ കുഞ്ഞാണെങ്കിൽ ചെറുതായിട്ട് കൈകൊണ്ട് ഉടച്ചിട്ട് പതിയെ വായിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു ചെറിയ പശ പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബൗളിലിട്ടിട്ട് സ്പൂണ് കൊണ്ട് ചെറുതായിട്ട് ഉടച്ചതിന് ശേഷമാണ് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. 10 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് എങ്കിൽ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ പതിയെ ഉടച്ച് വായിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അരച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തിളച്ച് തണുത്ത വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട്. ഇനി അല്ലാതെ നിങ്ങൾക്ക് ഫോർക്ക് കൊണ്ടൊക്കെ നന്നായിട്ട് ഉടയ്ക്കാൻ കഴിയുമെങ്കിൽ അതിലേക്ക് ഫോർമുല മിൽക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൊടുക്കുക. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉപ്പ് ചേർത്താൽ മതിയാകും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ഫോർമുല മിൽക്ക് ചേർക്കാം. അങ്ങനെ ഓരോ ദിവസം പല പല വെറൈറ്റി ആയിട്ട് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കുഞ്ഞിന് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ വെറുതെ ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നിങ്ങൾ കൊടുക്കേണ്ട സമയം രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുത്താൽ മതി. കുഞ്ഞിന് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കൊടുക്കാം. അപ്പോൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാൻ വേണ്ടിയിട്ടും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എന്തായാലും തയ്യാറാക്കി കൊടുത്തു നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.